അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വസന്തം. പ്രിയമുള്ളവരെ, ഇതര മത സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. പ്രധാനമായും ഇപ്പോൾ നമ്മൾ തന്നെ സംവദിക്കുന്നത് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. ഇതിൽ പിന്നെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ നേടി ജീവിതം കൊഴുപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരുപാട് കടമ്പകൾ കടന്നു ചെല്ലാനുണ്ട്. എങ്കിൽ കൂടി അറിവിനും ആനന്ദത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ യൂട്യൂബ് ഉപയോഗപ്പെടുത്തുന്നവർ വളരെയധികം കൂടുതലാണ്. എന്നാൽ കൂടുതൽ ആളുകളും ഇത് കാണുന്നത് വ്ലോഗ് കാണാൻ, അതുപോലെ തന്നെ പ്രാങ്ക് പിന്നെ ചെയ്യുന്ന ക്ലിപ്പുകളൊക്കെ കാണാൻ, അതുപോലെ തന്നെ ഗെയിമുകൾ, അതുപോലെ തന്നെ ട്രോളുകൾ, ഇങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ കണ്ട് അവനവൻ്റെ വളരെ തുച്ഛമായ ജീവിതത്തിലെ വിലയേറിയ സമയങ്ങൾ ഏറെയും ആളുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്ളോഗൊക്കെ ഇപ്പോൾ ഒരു പിന്നെ സ്മാർട്ട് ഫോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും ഒരു ചാനൽ തുടങ്ങാമെന്ന സ്ഥിതിവിശേഷം എത്തിയതുകൊണ്ട് തന്നെ പല ആളുകളും ഫാമിലി വ്ളോഗുകളൊക്കെയാണ് ഇട്ടുകൊണ്ട് അവർ അവരുടെ കുടുംബജീവിതത്തിലെ മറ്റാരോടും പറയാൻ പറ്റാത്ത രഹസ്യങ്ങൾ വരെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് മാലാകരെ അറിയിച്ച് അത് പിന്നെ കള്ളന്മാർക്ക് പിന്നെ വളരെ സിമ്പിളായിക്കൊണ്ട് തങ്ങളുടെ വീട്ടിൽ വന്ന് മോഷണം നടത്താൻ വരെ പിന്നെ ഉപയുക്തമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ പിന്നെ മറ്റു പല അപകടങ്ങളും ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലാണ് അവർ പല ഫാമിലി വ്ളോഗേഴ്സും അവരുടെ വീട്ടിലുള്ള കുടുംബ രഹസ്യങ്ങളൊക്കെ അണിയറ രഹസ്യം അങ്ങാടിപ്പാട്ടി എന്ന് പറഞ്ഞതുപോലെ പുറത്തേക്ക് പിന്നെ ഒഴുക്കിവിടുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ചായ കാച്ചുന്നതും അതുപോലെ തന്നെ പൂള പുഴുങ്ങുന്നതും ഇങ്ങനെ തുടങ്ങിയ പാചക കസരത്തുകൾ, ഇതൊക്കെ ആർക്കും അറിയാവുന്ന ചെയ്യാവുന്ന കാര്യങ്ങൾ വെറുതെ അങ്ങനെ വിളിച്ചു കൂവുക തന്നെ അതിലൊരു പ്രത്യേകിച്ച് അറിവൊന്നും ലഭിക്കാനില്ല. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, തൂമ്പ എടുത്ത് കിളക്കുന്നതും തുടങ്ങി തൻ്റെ വീട്ടുമുറ്റത്തുള്ള പശുക്കിടാങ്ങൾ, ആടുകൾ, ഇതൊക്കെ ഉപകാരമുള്ളത് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, കണ്ണടച്ച് കാടടച്ച് വെടിവെക്കുന്നില്ല. എന്നാൽ പിന്നെ ഇതിലൊക്കെ മനം മയങ്ങി അങ്ങാടിയിലേക്ക് ശർക്കരപ്പൊടി വാങ്ങാൻ പോകുന്നത് വരെ ഒരു വ്ളോഗ് രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് അതിനിങ്ങോട്ട് ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂവേഴ്സും അതിനെ പിന്നെ കൊല്ലാനും ചാവാനും വരെ തയ്യാറാകുന്ന ഫോളോവേഴ്സൊക്കെയാണുള്ളത്. ഇപ്പോൾ നമുക്കറിയില്ലേ, പിന്നെ ഒരു പ്രശസ്തമായ വ്ളോഗേഴ്സ്, അവർ സഹോദരന്മാരാണ്, അവർ പിന്നെ വണ്ടി അവരുടെ വാഹനം മോഡിഫിക്കേഷൻ ചെയ്തതിൻ്റെ പേരിൽ അവർ പോലീസിൻ്റെ പിടിയിലായി. അതിലേക്കൊന്നും നമ്മൾ ചർച്ച പോകുന്നില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു പിന്നെ നീതിയാണ്. പക്ഷേ അമിതമായി പോലീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും നമ്മൾ പിന്നെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അന്യായമായി ആരും ഒന്നും ചെയ്തുകൂടല്ലോ. പക്ഷേ അതല്ല നമ്മുടെ വിഷയം. അവരെ പോലീസ് പിടികൂടിയ സമയത്ത് അവരെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പിന്നെ സബ്സ്ക്രൈബേഴ്സിൽപ്പെട്ട ചെറിയ കുട്ടികളൊക്കെ ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കുകയുണ്ടായി. എന്താണ് നമ്മുടെ കുട്ടികളുടെ പോക്ക്, അല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ പോക്ക് എന്താണ്? അന്ധമായ അനുകരണം. അവർക്ക് വിദ്യാഭ്യാസവും വിവരവും ഒന്നല്ല അവർക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഇങ്ങനെ വ്ളോഗേഴ്സ്, ജീവിതഗന്ധിയല്ലാത്ത അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ അത്രത്തോളം ഉപകാരപ്പെടാത്ത നിസ്സാരമായ കളിവിനോദങ്ങളിൽ ഏർപ്പെടുക, അതിന് ആരാധന കൂടുക, അതിനുവേണ്ടി കൊല്ലാനും ചാവാനും എന്തിനും തയ്യാറാകുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. നമുക്കൊരു ഒരു പൊളിമച്ചാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ ഏതോ ഒരാൾ ഒരു തോക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ കണ്ടിട്ടാണ് അയാൾക്ക് ഒരുപാട് പിന്നെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കിട്ടിയത്. ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയുക, ഒരു പിന്നെ ഹിംസാത്മകമായ സമീപനങ്ങളും നിലപാടുകളും ഒരു ആ അന്തം വിട്ട പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ഒരു പിന്നെ ബ്ലൂ വെയിൽ ഗെയിം പോലെയുള്ള ഗെയിമുകൾ, ഫ്രീ ഫയർ പോലെയുള്ള ഗെയിമുകൾ, അതിൻ്റെയൊക്കെ പിന്നാലെ കൂടി അതുപോലെ തന്നെ ഇങ്ങനത്തെ പൊളിമച്ചന്മാരെയൊക്കെ കൂടി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അവർക്ക് തന്നെ ശരിക്കും ബുദ്ധിയില്ല, ചിന്താശേഷി ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സത്യത്തിൽ അതൊരു അലങ്കാരമല്ല. ഇങ്ങനത്തെ ആളുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിയില്ല എന്നാണ് ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കുക. അതൊരു അലങ്കാരമായി ഒരിക്കലും കാണരുത്. നല്ല പിന്നെ വിവരങ്ങൾ ലഭിക്കുന്ന നല്ല ആധികാരികമായ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ വാച്ചിങ് നടക്കുമ്പോഴാണ്, അത് അനുകരിക്കുമ്പോഴാണ് ആ ആൾക്ക് ബുദ്ധിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇങ്ങനത്തെ തലമുറയുടെ പോക്ക് അപകടത്തിലേക്കാണെന്ന് പറയാതിരിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അറിവിനും ആനന്ദം നമുക്ക് വേണ്ട എന്നല്ല, എൻ്റർടൈൻമെൻറ്റ് എൻജോയ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ അത് ഹലാല രീതിയിൽ നമുക്ക് മതങ്ങൾ ശാസിക്കുന്ന പിന്നെ അനുശാസിക്കുന്ന രീതിയിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം വേണ്ട എന്നല്ല. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം വിദ്യാധനം സർവധനാൽ പ്രധാനം, അറിവ് എവിടെ നിന്നും പിന്നെ വീണ് കടന്നാലും പെറുക്കിയെടുക്കാൻ പറ്റിയ
വലിയ മുത്തുകളാണെന്ന് ആപ്തവാക്യം മുൻനിർത്തിക്കൊണ്ട് അതിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അത് ഭൗതിക അറിവുകളും വേണം, ആത്മീയ അറിവുകളും വേണം. പക്ഷേ ആത്മീയ അറിവുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ സമയം വിലപ്പെട്ടതാണെന്ന് ഞാനും നിങ്ങളും ഓർത്തിരിക്കണം. പിന്നെ ചിലരുണ്ട്, അവർക്ക് വലിയ ചാനലൊക്കെ നല്ല ക്ലിയറുള്ള, അത് പൊതുവേ മനുഷ്യൻ്റെ ഒരു ബലഹീനതയെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ലിമാ കാല, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നോക്കണം. വലാത്തൊന്നൂർ ലിമൻ കാല, പറയുന്നത് ആരാണ് എന്ന് നോക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി പറയുകയാണെങ്കിൽ ചാനൽ കുറേ ചുരുക്കുണ്ടായിട്ട് കാര്യമില്ല, ചാനൽ കുറേ ക്ലിപ്പ് ക്ലിയറുണ്ടായിട്ട് കാര്യമില്ല, കുറേ പിന്നെ പരസ്യങ്ങളും അതുപോലെ തന്നെ കുറേ കളർഫുള്ളായിട്ട് വലിയ തമ്പനയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അതുപോലെ തന്നെ വലിയ മൈക്കൊക്കെ വെച്ചിട്ട് ചാനൽ കുറേ അടിപൊളിയായതൊന്നും കാര്യമില്ല. പറയുന്ന കണ്ടൻറ് എന്താണ് നമ്മൾ നോക്കേണ്ടത്, അതിന് ആധികാരികതയുണ്ടോ എന്ന് കൂടി നോക്കണം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ വരുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ പാടില്ല. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾ, അതൊരു പണ്ഡിതനാവട്ടെ ആരാവട്ടെ, അയാൾ നമുക്ക് വിശ്വാസം വേണം. എന്നിട്ട് അയാൾ പറയുന്നത് നമ്മൾ അയാൾ നമുക്ക് ആധികാരികമായി ഫോളോ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ മാത്രമേ അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാനും അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യാനും അതനുസരിച്ച് നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് കൂടുതൽ അപകടങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ വ്ലോഗിന് പിന്നാലെ പോകാതെ, ഫാമിലി വ്ലോഗിന് പിന്നാലെയും അതുപോലെ തന്നെ അങ്ങാടിയിൽ ചെന്ന് ചട്ടിയും മാങ്ങയും കൈക്കോട്ടുമൊക്കെ പർച്ചേസ് ചെയ്യുന്ന നിസ്സാര വീഡിയോകൾ, അതിനെ നമ്മൾ നിസ്സാരപ്പെടുത്തുകയല്ല, അതായത് പിന്നെ ജീവിതത്തിൽ നമുക്ക് അധികം ഉപകാരം ലഭിക്കാത്ത, ഉപകാരം ലഭിക്കുന്നതാണെങ്കിൽ നമുക്ക് ഹലാല രീതിയിൽ അത് കാണാവുന്നതാണ്, കാണണ്ട എന്നല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ഇങ്ങനെ വിലപ്പെട്ട സമയങ്ങൾ ഈ വ്ളോഗേഴ്സ് ഒരു ഉപകാരവുമില്ലാത്ത വെറുതെ ചറപറ എന്തൊക്കെ പറഞ്ഞു പോകുന്ന അങ്ങനത്തെ പിന്നെ ട്രോളുകളും മറ്റതൊക്കെ, അത് പ്രാങ്ക് വീഡിയോകളൊക്കെ കണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം കൊല്ലാതെ അറിവിനും ആനന്ദത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന നല്ല നല്ല പിന്നെ സ്പിരിച്വലായിട്ടുള്ള നല്ല നല്ല അറിവുകൾ ലഭിക്കുന്ന ചാനലുകളാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യേണ്ടതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ വേണ്ടാത്ത ചാനലുകൾ നമ്മൾ കാണുമ്പോൾ അള്ളാഹു പ്രപഞ്ചനാഥൻ നമ്മളെ വീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കണം. അതിനുവേണ്ടി നമ്മൾ ലൈക്ക് അടിക്കും ോൾ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു കുറ്റത്തിൻ്റെ ശിക്ഷയുടെ ഒരു അംശം നമ്മുടെ അക്കൗണ്ടിലേക്ക് വീഴുകയാണ്. അത് നമ്മൾ കമൻ്റ് അടിക്കുമ്പോൾ, നല്ല കമൻറ്റുകൾ അതിന് കൊടുക്കുമ്പോൾ, വേണ്ടാത്ത ചാനലുകൾ, അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത ചാനലുകൾ, ആ ചാനലുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അത് പിന്നെ ലൈക്ക് അടിക്കുമ്പോഴും അതിന് അനുകൂലമായ കമൻറ്റുകൾ രേഖപ്പെടുത്തുമ്പോഴും അത് മറ്റുള്ളവർക്കും കൂടി ഹരം പകരാൻ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴും അതിന് അള്ളാഹുവിനോട് നമ്മൾ സമാധാനം പറയേണ്ടി വരുമെന്ന കാര്യം ഞാനും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് നല്ല ചാനലുകളാണെങ്കിൽ അതിന് ലൈക്ക് എടുക്കുമ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും അത് കാണുമ്പോഴും അതെല്ലാം ഒരു അമലാണ്, സ്വാലിഹായ അമലായി അള്ളാഹു പിന്നെ രേഖപ്പെടുത്തും. അത് നല്ല ഇഖ്ലാസോട് കൂടിയാണ്, നിയ്യത്തോട് നന്നാക്കിയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ചെയ്യുന്നതെങ്കിൽ, അതൊരു ആ രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ അതൊരു ഇബാദത്തായി കണക്കാക്കപ്പെടുമെന്ന കാര്യം കൂടി ഞാനും നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഇങ്ങനത്തെ അറിവിനും ആധികാരികമായുള്ള അറിവുള്ള ചാനലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ വ്ളോഗേഴ്സിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് അത് കളയാനുള്ളതല്ല, കളഞ്ഞ് കുളിക്കാനുള്ളതല്ല എന്ന കാര്യം ഞാനും നിങ്ങളും ഓർമ്മയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് കൂടി ഈ വിവരം നിങ്ങൾ പകർന്നു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.